ഹായ് ഹലോ, കൂടെവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെവിടെയുള്ള എല്ലാവരും ഒരേ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ ഒരു കഥ എന്താകും, ഇനി എന്തൊക്കെയായിരിക്കും നമ്മൾ കഥയിൽ കാണാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടെവിടെയിൽ ഇപ്പോൾ ഒരു റാണിയുടെയും രാജീവിൻ്റെയും ഒരു സംഘർഷമുണ്ട്, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു സംഘർഷമുണ്ട്. വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുമായിട്ട് കണ്ട് അല്ലെങ്കിൽ ഒരിക്കലും കാണില്ലെന്ന് കരുതിയവരെ വീണ്ടും കണ്ടുമുട്ടിയതിനു ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യം, ആ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരേ സമയം രണ്ടു പേർക്കും ആ പഴയ ബന്ധത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ റാണിക്ക് അതിനി വലിയ തടസ്സങ്ങളില്ല എങ്കിൽ കൂടി രാജീവിന് വലിയ തടസ്സങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. രാജീവിന് ആ പഴയ ബാലിയയ്ക്ക് പഴയ രാജീവാകാൻ ആ ഒരു വലിയ ബുദ്ധിമുട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷെ പരസ്പരം അറിയാനും അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. ഇനി അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താകും എന്നൊക്കെയാണ് ഇനി പരമ്പരയിൽ പറയാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ രാമാനുജനൊക്കെ ഋഷിയൊക്കെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ശൈലേഷ് കുമാറിനെ അവിടെ പൂട്ടിയിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ, ശൈലേഷിൽ നിന്ന് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കൽക്കിക്ക് ഒറ്റ കൊടുക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ, അതെന്തായാലും കഴിഞ്ഞ ദിവസം കൊണ്ട് അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. രാമാനുജൻ്റെ മുന്നിൽ ആ സത്യം തുറന്നു പറയുകയായിരുന്നു നമ്മുടെ ഋഷി. അവിടെ പൂട്ടിയിരിക്കുകയാണെന്നും ശൈലേഷ് കുമാറിനെ കണ്ടെത്തി ശൈലേഷ് കുമാറിന് വാക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു, ഞാൻ നിന്നെ അവിടുന്ന് കൊണ്ടുവരാം പുറത്തിറക്കാന്നുള്ളത്. അപ്പോൾ രാമാനുജനോട് പറയുന്നുണ്ട്, ബാലികയെ പോലെ ഒരാൾ, ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് സൂര്യ ഇങ്ങനെ വരുമ്പോൾ അവളുടെ സേഫ്റ്റി പ്രമാണിച്ചാണ് ഞാൻ അവളെ ഇങ്ങോട്ട് വിട്ടത്, അല്ലാതെ മറ്റൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞതിനനുസരിച്ചാണ് കൽക്കി അങ്ങനെ പറഞ്ഞതും, അയാളൊരു പാവമാണ്, അയാൾ അങ്ങനെ ചതിക്കുന്ന കൂട്ടത്തൊന്നും ഒന്നുമല്ല എന്നൊക്കെ പറയുന്നത്. അപ്പം രാമാനുജൻ അത് മനസ്സിലാവും. എന്തായാലും രാമാനുജൻ ഇനി ശൈലേഷ് കുമാറിനെ അവിടുന്ന് പറഞ്ഞൊക്കെ വിടുകയും ചെയ്യും, ശൈലേഷ് കുമാർ അവിടുന്ന് രക്ഷപ്പെടും. എന്തായാലും കുറച്ച് തല്ലും അടിയൊക്കെ കൊണ്ടെങ്കിലും പാവം നമ്മളെ ഋഷി ഒറ്റ കൊടുത്തൊന്നുമില്ല. പക്ഷേ ഞാനും പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ, അങ്ങനെ ഒരു രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ തുറന്നെല്ലാം പറയുന്ന അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടായിരുന്നു ശൈലേഷ് കുമാർ. പക്ഷേ ശൈലേഷ് കുമാർ അങ്ങനെ ഒരു ക്യാരക്ടറല്ല, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ അത്രയും നിൽക്കുന്ന, അല്ലെങ്കിൽ ഋഷിയോടൊക്കെ അത്രയും കടപ്പാടുള്ള ഒരു കൂട്ടത്തിൽ തന്നെയാണ്. എന്തായാലും ശൈലേഷ് കുമാർ ഒട്ടിക്കൊടുക്കുന്നൊന്നുമില്ല ഇനി. പക്ഷെ റാണിയെ സംബന്ധിച്ച പ്രശ്നങ്ങളുടെ വലിയൊരു നടുവിൽ തന്നെയാണ് റാണി നിൽക്കുന്നത്. ഇപ്പോൾ കൽക്കിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഒന്ന് സമാധാനം റാണിക്ക് തോന്നിയിരുന്നു, അതായത് തന്നെ കൊടുക്കാൻ ശ്രമിച്ചവൾ അകത്തായല്ലോ എന്നുള്ളൊരു സമാധാനം. പക്ഷേ അവിടെ നേരെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് ആ ഒരു മിസ്സിംഗ് കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ അതിഥിക്ക് ആ ഉണ്ടായ ഒരു ആക്രമണം, ചാർജർ പൊട്ടത്തെറിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തനിക്കും പങ്കുണ്ട്. അത് എങ്ങാനും ഇനി കൽക്കി പറഞ്ഞാലോ എന്നുള്ളൊരു പേടി എല്ലാവരുടെയും മുന്നിൽ, അതിഥി ടീച്ചറിൻ്റെയായാലും നമ്മുടെ ഋഷിയുടെ മുമ്പിലായാലും എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ വീണ്ടും നിൽക്കേണ്ടി വരും. അതുപോലെ രാജീവ് ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ രാജീവുമായിട്ട് ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ. ഇപ്പോൾ റാണിയമ്മയെ സംബന്ധിച്ച് റാണിയമ്മയുടെ ധൈര്യങ്ങളൊക്കെ ചോർന്നു പോയി കഴിഞ്ഞു. പഴയ റാണിയമ്മയല്ല ഇപ്പോൾ ഒരു പശ്ചാത്താപത്തിൻ്റെ മോഡലിൽ സംസാരിക്കുന്ന റാണിയമ്മ. അത് കഴിഞ്ഞ ദിവസം ജഗൻ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് സൗണ്ടിലൊരു ഒരു ആ ഒരു പതർച്ച, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തിൻ്റെ ശൈലി എവിടുന്ന് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നേരത്തെ റാണിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ അവർക്ക് ജീവിക്കാൻ വലിയ മോഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറല്ല. അവരിങ്ങനെ ജീവിച്ചു പോണു, അവർക്ക് അതിൽ ഇനി ജീവിതത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല, അല്ലെങ്കിൽ ഇനി എന്താണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനോടും ഒരു വിരക്തിയും വെറുപ്പും ഉള്ളത് കൊണ്ട് തന്നെ അവരതിൽ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുകയായിരുന്നു. ഇപ്പോൾ അതിഥിയെ ദ്രോഹിക്കുന്ന കാര്യത്തിലായാലും സൂര്യ ദ്രോഹിക്കുന്ന കാര്യത്തിലായാലും അവരങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് വന്നാലും ഇതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ അവർ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ജീവിക്കാനൊരു മോഹമുണ്ട്. പഴയ റാണിയായിട്ട് രാജീവിൻ്റെ കൂടെ ജീവിക്കണമെന്നുള്ളൊരു മോഹവും ആഗ്രഹവും ആശയൊക്കെ അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനൊരു ഇത് വരരുത്, എന്നാലും ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ താൻ അനുഭവിക്കുന്നത് എന്നുള്ളൊരു വേദനയിൽ തന്നെ നിൽക്കുകയാണ്. ആ ഒരു ടെൻഷൻ ഒരു വശത്ത് നിൽക്കുകയാണ്. അതുമാത്രമല്ല, രാജീവ് തന്നെ കൈ ഒഴിഞ്ഞോ, രാജീവിന് തന്നോട് ദേഷ്യമാണോ, അല്ലെങ്കിൽ രാജീവിന് തന്നോട് ഒരു ഇത്തിരി പോലും സ്നേഹം ഇല്ലേ, രാജീവ് തന്നെ വെറുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള മറ്റൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ബാലികയുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സൂര്യയും ശ്രമിക്കുന്നുണ്ട്. സൂര്യ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും സൂര്യ ഇടയ്ക്കിടയ്ക്ക് പോകും. സൂര്യയിൽ നിന്ന് റാണിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ അറിയാൻ ബാലിയയ്ക്കും താല്പര്യമുണ്ട്. പക്ഷേ ഒരു ഉരുണ്ട് കളിപ്പിടി, അത് ഞാൻ സ്നേഹിച്ചിരുന്ന റാണിയാണ് എന്ന് പറയാൻ ബാലിക മടിക്കുന്നുണ്ട്. പക്ഷേ അധികം വൈകാതെ തന്നെ അത് റിവീൽ ചെയ്യും. അതേസമയം നമ്മൾ ഇനി കഥയിൽ ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട് അല്ലേ. നമ്മുടെ അതിഥി ടീച്ചർ
ആ ഒരു സൂര്യയുടെ ജന്മരഹസ്യം അറിയുക എന്നുള്ളത്, അതും പരമ്പരയിൽ നമുക്ക് എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പറ്റും തന്നെയാണ് തോന്നുന്നത്. അതായത് അതത് ടീച്ചറിന് മുമ്പിൽ ആ വഴി അടഞ്ഞിരുന്നു. അതായത് ഭാസ്കര പിള്ളയിൽ നിന്ന് രഹസ്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിരുന്ന ആ സമയത്ത് ഭാസ്കര പിള്ള നാട്ടിലില്ല, അല്ലെങ്കിൽ വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഇനി എങ്ങനെ ആ രഹസ്യം അറിയും എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു, ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. പക്ഷേ എന്തായാലും ആ രഹസ്യം നമ്മുടെ അതത് ടീച്ചർ അറിയാൻ പോവുകയാണ്. സൂര്യയാണ് റാണി പ്രസവിച്ച മകൾ, അല്ലെങ്കിൽ റാണിയുടെ മകളാണ് സൂര്യ എന്നുള്ള രഹസ്യം അറിയാൻ പോവുകയാണ്. അത് ഈ പറയുന്നതുപോലെ അത് നമ്മുടെ ആദി സാറ് തന്നെ ആയിരിക്കും റിവീൽ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, ആ ഒരു ചാർജർ പൊട്ടിത്തെറി, അല്ലെങ്കിൽ ആ ചാർജ് അതിഥിക്കുണ്ടായ ഒരു ആ പരിക്ക്, അതിൽ അതിൻ്റെ കാരണക്കാരി റാണിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റാണിയുടെ റാണി അതിനൊരു കാരണക്കാരിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ആദി സാറൊക്കെ അറിയാൻ പോവാണ്. ആ ഒരു പ്രശ്നം കുറച്ച് ഗുരുതരമാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതായത് കേസും കാര്യങ്ങളും കൽക്കി റാണിയമ്മയെക്കുറിച്ച് പറയാൻ, അതായത് സൂരജിൻ്റെ അടുത്ത് അത് പ്ലാൻ ചെയ്തത് ജഗനും റാണിയമ്മയും ഞങ്ങളെല്ലാവരും ചേർന്നാണ് എന്നുള്ളത് റിവീൽ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അത് റാണിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ തന്നെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കഥ കുറച്ച് അടിപൊളിയായിട്ട് തന്നെയായിരിക്കും ഇനി മുമ്പോട്ട് പോകുന്നത്. എന്തായാലും പ്രശ്നങ്ങൾ മാത്രം പോരാ, അതിഥിയുടെ അതിഥി ടീച്ചർ ഈ രഹസ്യങ്ങൾ അറിയണം. അത് എന്തായാലും ആദ്യ സാർ പറഞ്ഞു തന്നെ അറിഞ്ഞാൽ മതി. അത് മാത്രമല്ല, അതേപോലെ തന്നെ ഈ റാണിയമ്മയുടെ ഇപ്പോഴത്തെ ടെൻഷൻ, ഈ കൽക്കി അറസ്റ്റ്, ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ, ആ ഒരു ടെൻഷൻ അത് ഉണ്ടെങ്കിൽ കൂടി റാണിയും രാജീവും തമ്മിലുള്ള ആ ഒരു ബന്ധം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അവരെ ഈ പഴയതുപോലെ നിർത്തിയെടുത്ത് തന്നെ നിർക്കല്ല്, ഇപ്പൊ കാണു എന്ന് പറഞ്ഞ് കുറേ നാൾ നീട്ടിക്കൊണ്ട് പോയിട്ടാണ് ഒടുവിലൊന്ന് കാണിച്ചു തന്നെ. അതേപോലെ ഇനി അവർ പരസ്പരം വീണ്ടും സംസാരിക്കുന്നതും അവർ മനസ്സ് തുറക്കുന്നതും കാണാൻ ഒരേപോലെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അപ്പൊ അതൊക്കെ കാണാൻ പറ്റണം. എന്തായാലും ആ ഒരു അതിഥിയുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സൂരജ് ഇപ്പം അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ആദി എന്തായാലും റാണിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് ചെയ്തത് അങ്ങനെ ഒരു അപകടം വന്ന് പറ്റിയത്, അല്ലെങ്കിൽ അങ്ങനെ അതിന് റാണി ഒരു കാരണക്കാരാണെങ്കിൽ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, റഷീയുടെ അമ്മയല്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളൊക്കെ വരാൻ, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന മകൻ്റെ അവനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് അതിഥി, അതല്ലെങ്കിൽ നീ അത് ചെയ്തത് മോശമായി പോയി എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ അവർ വരും. എന്തായാലും റാണിയമ്മയ്ക്ക് ഇപ്പം റാണിയമ്മ പഴയ റാണിയമ്മല്ല, റാണിയമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും കഥയിൽ സൂര്യ റാണിയുടെ മകളാണ് എന്നൊക്കെ ഉള്ളൊരു സത്യം നമ്മുടെ അതിഥി ടീച്ചറും കൂടി അറിയാൻ പോവുകയാണ്. അപ്പോൾ ഇനി അതിഥി ടീച്ചറും ഋഷിയും ആദ്യം എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ അമ്മയും മകളെയും ഒരുമിപ്പിക്കാനും അതേപോലെ അച്ഛനെയൊക്കെ ഒരുമിപ്പിക്കാൻ നിൽക്കാൻ പോവായിരിക്കും. എന്തായാലും അങ്ങനെ തന്നെ കഥ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബൈ.